വളരെ തുറന്ന ശബ്ദത്തോടെ ശരീരത്തിന്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ലൗഡായ അംഗവിക്ഷേപങ്ങളുള്ള വിന്റേജ് ജഗദീഷിനെ നമുക്ക് വളരെ ഇഷ്ടമാണ്. മൂന്ന് കൂട്ടുകാരും പയ്യെ കണ്ണു തുടയ്ക്കുമ്പോൾ വായ തുറന്ന് ഏങ്ങിക്കരയുന്ന അപ്പുക്കുട്ടനെ ഇൻഹരിഹർ നഗറിൽ നമുക്കറിയാം. മുഖത്ത് മുഴുവൻ പൗഡർ വാരിപ്പൊത്തി നാളെ നാളെ എന്ന് അന്തരീക്ഷത്തിൽ വരച്ചുകൊണ്ട് ഹിറ്റ്ലർ മാധവൻ കുട്ടി കാണാതെ ഒളിച്ചു നടക്കുന്ന ഹൃദയഭാനുവായ ജഗദീഷിന്റെ ചടുല ചലനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലങ്ങൾ കടന്നുപോയി. സിനിമ പിന്നെയും പിന്നെയും കുറേ മാറി. ജഗദീഷ് ഇടയ്ക്കിടെ വന്നും പോയിക്കൊണ്ടുമിരുന്നു. പക്ഷേ രണ്ടു വർഷം മുൻപ് ജഗദീഷ് ഒരു വരവങ്ങു വന്നു. പണ്ട് കണ്ട ലൗഡായ ജഗദീഷ് അല്ല ഇപ്പോൾ. നിസ്സഹായനായ വാപ്പയുടെയും അച്ഛന്റെയും വാർദ്ധക്യത്തിലേക്ക് നടന്നടക്കുന്ന പോലീസുകാരന്റെയും മുഖമാണ് ഇപ്പോൾ അയാൾക്ക്. മധ്യവയസ്സിൽ മനുഷ്യൻ അനുഭവിക്കുന്ന നിസ്സഹായതയും കൗശലവും അധസ്ഥിത വ്യഥയുമെല്ലാം മലയാളികൾ ഇപ്പോൾ ജഗദീഷിന്റെ മുഖം നോക്കി മനസ്സിലാക്കുകയാണ്. ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്ന ജഗദീഷ് ചിത്രങ്ങൾ കണ്ട് ഇപ്പോൾ നെറ്റീസൺസ് ഒരേ സ്വരത്തിൽ പറയുന്നു. അതെ, ലോക സിനിമയുടെ വികാസത്തിനൊപ്പം ആ നടൻ ഒരു ഗംഭീര നടനായി മലയാള സിനിമയുടെ സ്വത്തായി പരിണമിച്ചിരിക്കുന്നു. റോഷാക്ക്, പുരുഷപ്രേതം, നേര്, ഫാലിമി, ലീല തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രകടനത്തിന്റെ പേരിലാണ് ജഗദീഷിനിപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞ കയ്യടി നൽകുന്നത്. അച്ഛൻ വേഷത്തിലോ അമ്മ വേഷത്തിലോ അകപ്പെട്ടുപോയ ചില താരങ്ങളുണ്ടെന്ന് പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു. എന്നാൽ ജഗദീഷ് അച്ഛൻ വേഷത്തിൽ അകപ്പെട്ടു പോവുകയായിരുന്നില്ലെന്നും അദ്ദേഹം സെലക്റ്റീവായ ചില അച്ഛൻ റോളുകളിലേക്ക് വളർന്നെത്തുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സമീപകാല പെർഫോമൻസുകൾ തെളിയിക്കുന്നതായി സോഷ്യൽ മീഡിയ പറയുന്നു. ഷിബു ഗോപാലകൃഷ്ണൻ എന്ന പ്രൊഫൈലിൽ വന്ന എഴുത്ത് ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉടലിനെ മുഴുവനായും അഭിനയത്തിൽ പങ്കെടുപ്പിക്കുന്ന അപൂർവം നടന്മാരെ നമുക്കുള്ളൂ. ഏതു കഥാപാത്രമായാലും ചിലരിൽ അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ അവരായി തന്നെ ജീവിക്കും. അവർക്കിടയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ജഗദീഷ് നടത്തുന്നത് അതിസൂക്ഷ്മമായൊരു പൊളിച്ചെഴുത്താണ്. അയാൾ ക്യാമറയ്ക്ക് മുന്നിൽ അഴിച്ചു കളയുന്നത് അയാളുടെ തന്നെ ഭൂതകാലത്തെയാണെന്ന് ഷിബുവിന്റെ പോസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. മലയാള സിനിമയിൽ സൈലന്റായി നടക്കുന്ന മാറ്റമാണ് ജഗദീഷ് എന്ന നടന്റെ ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളെന്ന് ജോ തോമസ് മലയാള മൂവി ആൻഡ് മ്യൂസിക് ഡാറ്റാബേസ് ഗ്രൂപ്പിൽ എഴുതുന്നു. ഫാലിമി സിനിമയിൽ ഒരു മധ്യവയസ്കന്റെ ജീവിത സംഘർഷങ്ങളെ വികാരവിക്ഷേപങ്ങളേതുമില്ലാതെ രണ്ട് പുകയെടുത്തു വിടുന്ന ജഗദീഷ് എന്ന നടന്റെ അഭിനയത്തെ ശ്രീനാഥ് എന്ന പ്രൊഫൈലും അഭിനന്ദിക്കുന്നുണ്ട്. ജഗദീഷ് ചെയ്തു വച്ചതിലപ്പുറം മനോഹരമായെങ്ങനെ ഫാലിമിയിലെ ഈ രംഗം അഭിനയിക്കാൻ ഒരു നടന് കഴിയുമെന്ന് തോന്നിപ്പോകുമെന്ന് ശ്രീനാഥ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. 2024 മികച്ച ജഗദീഷ് കഥാപാത്രങ്ങളുടെ കൂടി വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് നെറ്റിസൺസ്.